ബഹുമാനപ്പെട്ട പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, വെൽഫെയർ പാർട്ടിയുടെ ചരിത്രപരമായ ഈ പ്രക്ഷോഭ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ നവംബർ മാസം തുടങ്ങി ഏതാണ്ട് രണ്ട് മാസത്തോളമായി ജാതി സെൻസസ് നടപ്പിലാക്കണം, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം, ജനസംഖ്യാനുപാതികമായ സംവരണം നടപ്പിലാക്കണമെന്ന പ്രമേയവുമായി കേരളത്തിലുടനീളം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസം ഈ ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പടിക്കൽ വെൽഫെയർ പാർട്ടിയുടെ ചരിത്രപരമായ ഈ സമ്മേളനം നടക്കുന്നത്. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ ഇന്ത്യയിലെ 85% വരുന്ന ദളിത് പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ജാതി സെൻസസ് നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിയും സമത്വവും ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായ നടപടികൾ ഈ രാജ്യത്തെ ഗവൺമെന്റുകൾ എടുക്കണമെന്ന് 85% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എക്കാലത്തെയും വലിയ മുദ്രാവാക്യത്തെയാണ് ചരിത്രപരമായി ഈ ജനസഞ്ചയത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ 85% വരുന്ന ഈ രാജ്യത്തെ പിന്നോക്ക മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ജീവിത അവസ്ഥയെ കുറിച്ച് ഈ രാജ്യം കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടി ജാതി സെൻസസിലൂടെ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ 85% വരുന്ന പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അധികാരത്തിലുള്ള പങ്കാളിത്തം, അവരുടെ ഉദ്യോഗങ്ങളിലുള്ള പങ്കാളിത്തം, അവരുടെ ഭൂവുടമസ്ഥതയിലുള്ള പങ്കാളിത്തം, ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത അവസ്ഥ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് ഈ രാജ്യം അത്തരം ജനവിഭാഗങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നീതി നിഷേധത്തിന് പരിഹാരമായി രാഷ്ട്രം അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം, അതിന് രാഷ്ട്രത്തിന്റെ കയ്യിൽ കൃത്യമായ കണക്കാവശ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്തെ 85% വരുന്ന പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സംവരണീയ വിഭാഗങ്ങളുടെ 85% വരുന്ന സംവരണീയ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞ ഒരു പ്രക്ഷോഭമായി ഇതിനെ മാറ്റിയെടുക്കാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് കേരളത്തെ ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ജാതി സെൻസസിന് അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ ചരിത്രമുറങ്ങുന്ന മണ്ണ്, തിരുവനന്തപുരത്തിന്റെ മണ്ണ്, നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലനായിട്ടുള്ള പടനായകൻ മഹാത്മാ അയ്യങ്കാളി പിടിച്ചെടുത്ത മണ്ണാണ് ഈ പൊതുവിടമായിട്ടുള്ള ഈ പൊതു റോഡുകളെ മഹാത്മാ അയ്യങ്കാളി പിടിച്ചെടുത്തതെങ്കിൽ ചരിത്രപരമായി ഞങ്ങൾ പറയുന്നു ഇന്ന് ജനുവരി 3 ഈ സംവരണത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനും ഉത്തരം കരുതിയിരുന്നോട് ഈ പ്രക്ഷോഭം ഉന്നയിക്കുന്ന മൗലികമായ മുദ്രാവാക്യങ്ങളോട് മുഖം തിരിഞ്ഞതിനോട് നിങ്ങൾക്ക് ഭാവമെങ്കിൽ അതിനെ വെറുതെ വിടാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രക്ഷോഭം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു ജനുവരി 3 ഞങ്ങൾ ഈ സെക്രട്ടറിയെ
കേട്ട് വളയുമെന്ന് ഞങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ജനസഞ്ചയത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇതാ ഞങ്ങൾ വെൽഫെയർ പാർട്ടി വളയുമെന്ന് പറഞ്ഞ പ്രക്ഷോഭം വളഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ 85% വരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിത താൽപര്യങ്ങളെ റദ്ദു ചെയ്തുകൊണ്ട് നരേന്ദ്ര